കോവിഡ് 19 വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യമാകെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിവിധ സംസ്ഥാനങ്ങൾ വിവിധ രീതിയിലുള്ള പരിഷ്കരണങ്ങൾ കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത്. ഇപ്പോൾ തെലങ്കാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പകുതിയോളം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. കൊറോണ ബാധയുടെ പശ്ചാത്തലത്തിലും മുഴുവൻ സർക്കാർ ജീവനക്കാരുടെയും ശമ്പളം തെലങ്കാന സർക്കാർ വെട്ടിക്കുറച്ചു. എല്ലാവരുടെയും ശമ്പളം 50% മുതൽ 75% വരെ വെട്ടിക്കുറച്ചു. പെൻഷനും വെട്ടിക്കുറച്ചു. ജനപ്രതിനിധികളുടെ വേതനം 75% വരെ വെട്ടിക്കുറച്ചു. IAS IPS ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ 60% കുറവ് വരുത്തിയിട്ടുണ്ട്. അതിനിടെ ബംഗളൂരുവിൽ നിന്ന് തെലങ്കാനയിലേക്കും വടക്കൻ കർണാടകത്തിലേക്കും പോകാൻ ശ്രമിച്ച 200 തൊഴിലാളികളെ ഐസൊലേഷൻ കേന്ദ്രത്തിലാക്കി. തുമക്കുരുവിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇവർ പിടിയിലായത്. ചരക്ക് വണ്ടിയിലാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സംഘം നാട്ടിലേക്ക് പോകാൻ ശ്രമിച്ചത്. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനായി പോയ എയർ ഇന്ത്യയിലെ ജീവനക്കാർ, പൈലറ്റ് ഉൾപ്പെടെ വ്യോമയാനമന്ത്രിക്ക് പരാതി അയച്ചു. അവർക്ക് നൽകിയ സുരക്ഷാ ഉപകരണങ്ങൾ നിലവാരം കുറഞ്ഞതായിരുന്നു എന്നാണ് പരാതി. വൈറസ് സാഹചര്യത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരെ മടക്കിക്കൊണ്ടുവരാൻ പോയ എയർ ഇന്ത്യ വിമാനങ്ങളിലെ ജീവനക്കാർക്ക് നൽകിയ സുരക്ഷാ ഉപകരണങ്ങൾ നിലവാരം കുറഞ്ഞവ ആയിരുന്നുവെന്ന് പരാതി. എയർ ഇന്ത്യ പൈലറ്റുമാർ വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് പരാതി നൽകി. പൈലറ്റുമാർക്കും വിമാന ജീവനക്കാർക്കും നൽകിയ സുരക്ഷാ ഉപകരണങ്ങളുടെ ഭാഗങ്ങൾ ഇളകിയ നിലയിലായിരുന്നുവെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നു. സാനിറ്റൈസറുകൾ ആവശ്യാനുസരണം നൽകിയില്ല. വിമാനങ്ങൾ അണുവിയുക്തമാക്കിയത് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നില്ല എന്നിവയും പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ജീവനക്കാർക്ക് വൈറസ് ബാധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് പരിശോധനാ സംവിധാനങ്ങളും ചികിത്സാ സൗകര്യങ്ങളും നൽകണം. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ച ജീവനക്കാർക്ക് നൽകേണ്ട ഏറ്റവും കുറഞ്ഞ പിന്തുണയാണ് ഇത്. വൈറസ് ബാധയുടെ കാലത്ത് ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചത് തങ്ങൾക്ക് കനത്ത തിരിച്ചടിയായെന്നും പൈലറ്റുമാർ പറയുന്നു. ലോക്ക്ഡൌണിൽ കഴിയുന്ന ജനങ്ങൾക്ക് തന്റെ യോഗ വീഡിയോ പങ്കുവച്ച് പ്രധാനമന്ത്രി. കഴിഞ്ഞ ദിവസം നടന്ന മൻ കി ബാത് പരിപാടിയിലാണ് തന്റെ യോഗയുടെ ആനിമേറ്റഡ് ദൃശ്യങ്ങൾ പ്രധാനമന്ത്രി ജനങ്ങളുമായി പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസത്തെ മൻ കി ബാത്തിൽ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടായിരുന്നു യോഗ വീഡിയോകൾ മോദി പങ്കുവച്ചത്. യോഗ വീഡിയോകൾ വിവിധ ഭാഷകളിൽ ലഭ്യമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്നലത്തെ മൻ കി ബാത്തിൽ ഈ സമയത്ത് എന്റെ ദൈനംദിന ഫിറ്റ്നസ് പരിശീലനത്തെ കുറിച്ച് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ യോഗ വീഡിയോകൾ പങ്കുവയ്ക്കാൻ ഞാൻ ആലോചിച്ചത്. നിങ്ങളും പതിവായി യോഗ പരിശീലനം ആരംഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് മോദി ട്വിറ്ററിൽ കുറിച്ചു. താനൊരു ഫിറ്റ്നസ് വിദഗ്ധനോ ആരോഗ്യ വിദഗ്ധനോ അല്ലെങ്കിലും വർഷങ്ങളായി യോഗ പരിശീലനം ജീവിതത്തിന്റെ അഭിവാച്യ ഘടകമാണെന്നാണ് മോദി പറയുന്നത്. യോഗ പരിശീലനം ജീവിതത്തിന് പ്രയോജനപ്പെടുമെന്ന് തനിക്ക് മനസ്സിലായ കാര്യമാണെന്നും മോദി ട്വിറ്ററിൽ കുറിച്ചു. ഓരോരുത്തർക്കും ഫിറ്റ്നസ് തുടരാൻ ഓരോ മാർഗങ്ങളുണ്ടെന്നും അക്കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടാനും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു.